June 1st വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധിച്ച് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി നൽകുക, കൃത്യമായി എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ മുഴുവൻ സുരക്ഷയും പാലിക്കുന്നുണ്ടോ എന്നും വാഹനങ്ങൾ അത് കൃത്യമാണോ എന്നുമെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനകൾ നടക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി RTOയുടെ സബ് RTOയുടെ കീഴിലുള്ള പ്രദേശത്തെ വിദ്യാലയങ്ങളിലെ വാഹനങ്ങൾ ഇന്ന് ഐലൻഡിൽ വെച്ച് പരിശോധനകൾ നടക്കുകയാണ്. ഇതിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാവരും കൃത്യമായ രീതിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നത്. പരിശോധനകളുടെ ദൃശ്യങ്ങളിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ വണ്ടികളുടെയും കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. അത് CF എല്ലാ വണ്ടികൾക്ക്, അതായത് സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് എല്ലാ വണ്ടികൾക്ക്, അവർ കൃത്യമായി GPS ഫിറ്റ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ സ്പീഡ് കറക്റ്റാണോ, സ്പീഡ് കുറഞ്ഞുണ്ടോ, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ വണ്ടികളിലെ ടയറ്, സസ്പെൻഷൻ, അവരുടെ കുട്ടികളിരിക്കുന്ന ക്യാബിൻ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിച്ചിട്ടാണ് റോഡിലേക്ക് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് ഇന്ന് നടക്കുന്നത്, ശനിയാഴ്ച. അപ്പോൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമാണോ എന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മെയിൻ കാര്യമാണ്. അപ്പോൾ അതിലെ നമ്മളുടെ മാത്രമല്ല, ഇപ്പം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഡ്രൈവർമാർ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് രക്ഷകർത്താക്കൾക്കും പറ്റും. രക്ഷകർത്താക്കൾ നോക്കണം, അത് നമ്മൾക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. വണ്ടികൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ഓവർ സൈറ്റിൽ വിട്ടുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് വന്നിട്ട് അവരത് പ്രോപ്പറായിട്ട് ഡാമേജസ് റെക്ടിഫൈ ചെയ്യാതെ വണ്ടി ഓടിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ. വണ്ടികൾ ഫിറ്റായിരിക്കണം റോഡിൽ, ഇനിയൊരു അപകടം ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ മട്ടാഞ്ചേരി ഓഫീസിലെ എല്ലാ വണ്ടികളും കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ബുധനാഴ്ച എല്ലാ ഡ്രൈവേഴ്സിനും ക്ലാസ് കൊടുത്തിരുന്നു. ആയമാർക്ക്, അതായത് ഈ കുട്ടികളെ നോക്കുന്ന വണ്ടിയുടെ അകത്തുള്ള ആയമാർക്കും, അവർക്കും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെ ചെയ്യണം, ഏതൊരു ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, കുട്ടികൾക്ക് എന്തോരം പ്രയോറിറ്റി കൊടുക്കണം, അവർ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓടിക്കാനായിട്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ കൺവേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച. ഇപ്പോൾ വണ്ടികൾക്കും എല്ലാ കാര്യങ്ങളും, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലുള്ള കാര്യങ്ങൾ, വൈപ്പർ, വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ്, ഈ ടയറ്, ടയറിൻ്റെ ട്രെഡ്, സസ്പെൻഷൻ സിസ്റ്റം, ഇതെല്ലാം വണ്ടികളുടെ ഹോൾ ബോഡി നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് മാത്രമാണ്, അത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമർജൻസി എക്സിറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളാണ് ഇപ്പോൾ ഫൈനൽ ഇൻസ്പെക്ഷനിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ബസ്സുകളും, എല്ലാ സ്കൂളിൻ്റെ ബസ്സുകളും ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുവരികയും ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ്, മറ്റുള്ള ഡോക്യുമെൻറ്റ്സ്, അതുകൂടാതെ വാഹനത്തിൽ വേണ്ട കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് വാഹനം പൂർണ്ണമായ ഫിറ്റാണ്, റോഡിൽ ഓടിക്കാൻ ഫിറ്റാണെന്നും വാഹനത്തിൻ്റെ എമർജൻസി ഡോർ ഉൾപ്പെടെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടാണെന്നും നമ്മൾ ഫിസിക്കലി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റിക്കർ കൊടുക്കുകയാണ്. എല്ലാ വാഹനങ്ങളും അപ്രൂവ് ചെയ്തതിന് ശേഷം ഈ വർഷത്തേക്ക് നമ്മളതിൽ വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങളൊന്നും സ്കൂൾ കുട്ടികളെ അടുത്ത അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളുടെയും പൂർണ്ണ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷയാണ് നമ്മളുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രത്യേകം കഴിഞ്ഞ ദിവസം അദ്ദേഹം എറണാകുളത്ത് ഉണ്ടായിരുന്നു. എറണാകുളത്ത് ടെസ്റ്റിംഗ് നടത്തി അതിൻ്റെ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മട്ടാഞ്ചേരി സബ് RTO ഓഫീസിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളുടെയും വാഹനത്തിൻ്റെ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഏതെങ്കിലും വാഹനത്തിൽ വേണ്ട യാന്ത്രികമായോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ ആ തകരാറുകൾക്ക് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അത് ശരിയാക്കി വരുന്ന മുറയ്ക്ക് അവർ വണ്ടി വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മൾ സ്റ്റിക്കറുകൾ അതിന് പതിപ്പിച്ച് വണ്ടി അലവ് ചെയ്യുന്നതാണ്. മട്ടാഞ്ചേരി സബ് RTO ഓഫീസിൻ്റെ പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഇൻസ്പെക്ഷനാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ വാഹനങ്ങളുടെ ഇൻസ്പെക്ഷൻ മറ്റുള്ള വാഹനങ്ങളുടെ ഇൻസ്പെക്ഷനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനമാണ്. അപ്പോൾ അത്രത്തോളം സേഫ്റ്റിയും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങളുടെ ഇൻസ്പെക്ഷനിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന്, അതിൻ്റെ എമർജൻസി എക്സിറ്റ്, പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള എമർജൻസി എക്സിറ്റ്. മാത്രമല്ല എമർജൻസി എക്സിറ്റ് റെഡ് ലെറ്റർ, ചുവന്ന അക്ഷരത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കണമെന്നുണ്ട്.
പിന്നെ അതിൻ്റെ സ്പീഡ് ഗവേണർ, സ്പീഡ് ഗവേണർ എന്ന് പറയുമ്പോഴത്തേക്ക് 50 കിലോമീറ്റർ പെർ അവറിന് മുകളിൽ പോകാൻ പാടില്ല, അതിൽ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലാണ് സ്പീഡ് ഗവേണർ പിടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം സീറ്റിംഗ് കപ്പാസിറ്റി, കുട്ടികളെ ഒരു കാരണവശാലും നിർത്തിക്കൊണ്ട് പോകരുതെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം സ്കൂളുകൾക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇത്. അതോടൊപ്പം തന്നെ ഇത്തവണ ഈ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അതുപോലെ ഡോർ അറ്റൻഡർമാർക്കും ഉള്ള ട്രെയിനിങ് നമ്മൾ ആദ്യമേ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഡ്രൈവർമാരെയും ഡോർ അറ്റൻഡർമാരെയും മാത്രമേ ബസ്സുകളിൽ നിയോഗിക്കാൻ പാടുള്ളൂ എന്ന് സ്കൂൾ അധികാരികളെടുത്ത് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഇൻസ്പെക്ഷൻ തുടങ്ങുന്നത്. കർശനമായിട്ടുള്ള ഇൻസ്പെക്ഷനാണ്. അതിൽ സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം പാലിക്കുന്ന വണ്ടികൾക്ക് മാത്രമേ ജൂൺ 1 പൊതുനിരത്തിൽ കുട്ടികളെയും കൊണ്ട് സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. അല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നു. ക്ലാസ്സുകളെല്ലാം വളരെ ഉപകാരപ്രദമായിരുന്നു. നമുക്ക് അറിവാണ് ഏറ്റവും പ്രധാനം. ഒരു അറിവും ചെറുതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ വലിയ വാഹനങ്ങളോട്ട് വേളാങ്കണ്ണിയോടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവിടെ R2 ക്ലാസ് എടുത്തത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ പ്രാവശ്യം ഒരു അപകടരഹിതമായ ഡ്രൈവിങ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. രീതിയിൽ കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ വാഹനവും ഉപയോഗിക്കലും ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളുടെ മെത്തേഡ് ഇതെല്ലാം വെച്ച് വരുമ്പോഴേക്കും പഴയ ആളുകൾക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ടുള്ള രീതിയിൽ ഈ പ്രാവശ്യം വെഹിക്കിൾ അതിനെക്കുറിച്ച് പറയുകയും അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ടാകും. നമുക്കത് കൂടുതലിപ്പോൾ പലപ്പോഴും പല സ്കൂളുകളിലും കുട്ടികളെ കൂടുതലായിട്ട് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്? ഇല്ല ഇല്ല, ആ സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ വരുന്നുള്ളൂ. അത് തീരെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രം അതിൽ ഒരു 5-6 പേര് കൂടുതലുണ്ടാവും. അപ്പോൾ അതൊക്കെ കർശനമായിട്ട് അവർ നിയന്ത്രിക്കുന്ന പറയുന്നത് ഇപ്പോൾ നോക്കിയിട്ട്. അപ്പം നമ്മളും അതുപോലെ തന്നെ സ്കൂളിലെ പ്രിൻസിപ്പാളും ഞങ്ങളും ആയും എല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ ഡ്രൈവറെ കൂടാതെ ഒരു ആയയും കൂടെ വേണോ? ഉണ്ട്. എല്ലാ വണ്ടിക്കും ഒരു ഡ്രൈവറും ഒരു ആയയും. സുരക്ഷാ പരിശോധന എല്ലാ വർഷവും നടത്തുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ പരിശോധന ഇപ്രാവശ്യം നടക്കുന്നുണ്ട്. പക്ഷെ അത് നല്ല കാര്യമാണ്. കാരണം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ഉറപ്പാക്കി ആക്സിഡൻ്റ് രഹിതമായിട്ട് വണ്ടി ഓടിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യണത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഞങ്ങളെല്ലാ വർഷവും ഇപ്പോൾ ഞാൻ 12 വർഷമായി 12 വർഷമായിട്ടും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? പ്രത്യേക നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കർശനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. അത് ആണ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും കൃത്യതോടെ കൊണ്ടില്ല, കൃത്യമായിട്ടെല്ലാം പരിശോധിക്കും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫയർ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു? ഫയർ സേഫ്റ്റിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഹാളിൽ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫയർ സേഫ്റ്റിയുടെ ഒരു ഓഫീസർ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സും നൽകേണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ പരിശോധനകൾ നടത്തിക്കൊണ്ട് അത് ഡ്രൈവർമാർക്കും ഒപ്പം തന്നെ ഇതിൽ വാഹനങ്ങളിലുള്ള ആയമാർക്കുൾപ്പെടെയുള്ളവർക്ക് സുരക്ഷയെക്കുറിച്ചുള്ള കൃത്യമായ പഠന ക്ലാസുകൾ നടത്തിയുമൊക്കെയാണ് ഈ പ്രാവശ്യം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ കരുതലോടുകൂടെ കാക്കുന്നതിനായിട്ടുള്ള ആ ഒരു പദ്ധതിയുമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളും വാഹനങ്ങളിൽ ഉണ്ടാകണമെന്ന് അവർ പറയുന്നു. ഒപ്പം ഡ്രൈവർമാരും ആയമാരും എല്ലാം കൃത്യമായ ആ ഒരു എണ്ണം കുട്ടികളെ കൊണ്ടുപോകാവുന്നതിൻ്റെ കപ്പാസിറ്റി കൃത്യമായി സൂക്ഷിക്കുക, എമർജൻസി ഡോറുകൾ കൃത്യമായി ഉപയോഗിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക, ഇങ്ങനെയെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുവാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റബല്ല.